നമസ്കാരം. ലോകശക്തിയായി മറ്റു ചെറു രാജ്യങ്ങളെ കാൽക്കീഴിലാക്കാൻ ശ്രമിച്ച ചൈനയ്ക്ക് നേരിട്ടത് കനത്ത തിരിച്ചടിയാണ്. ഇക്കുറി ജി ഡി പിയിൽ 5% വർധന ഉണ്ടാകുമെന്നുള്ള ചൈനയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് വൻ ഇടിവാണ് ചൈന നേരിടേണ്ടി വന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 2-ാമത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ 4.7% വളർച്ച മാത്രമാണ് ചൈന കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. സാമ്പത്തിക രംഗത്തെ ഈ തളർച്ച വലിയ ആശങ്കയാണ് ചൈനയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. തളർന്ന സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനായി നിരവധി വാഗ്ദാനങ്ങളായിരുന്നു ചൈനീസ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഇതൊന്നും നടപ്പിലാക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. ഇതാണ് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ വ്യാവസായിക ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ ചൈന കൂടുതൽ ശ്രമിച്ചിരുന്നു. എന്നാൽ പല ചെറു രാജ്യങ്ങളുമായും ചൈനയുണ്ടാക്കിയ പ്രശ്നം ഇതിന് തിരിച്ചടിയായി. അതുപോലെ തന്നെ ദക്ഷിണ ചൈനയുടെ കടലിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഇതിനെ പ്രതികൂലമായാണ് ബാധിച്ചത്. ഈ നില തുടർന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ചൈനയ്ക്ക് ഉണ്ടായേക്കാം. സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്താൻ മികച്ച പദ്ധതികൾ ആവിഷ്കരിച്ചേ മതിയാകൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.